വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോസ്, ഞാൻ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഞാൻ ഒരുപാട് തവണ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നല്ല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും പിന്നെയും 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 വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് യൂട്യൂബിലായാലും നമുക്കിങ്ങനെ റിപ്പീറ്റ് കണ്ടന്റ് വന്നുകൂടാന്ന് പറയും ഒത്തിരി ഇത് കഴിയുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പം ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ കുറേ പേര് പറയുന്നുണ്ട് ഈ നമ്മുടെ എലമെൻസിന്റെ ഫെയർനെസ് ക്രീം തേക്കുമ്പോഴത്തേക്കും മുഖത്ത് ഭയങ്കരമായിട്ട് കറക്കുന്നുണ്ട്, അല്ലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവർക്ക് വേണ്ടി രണ്ടുമൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ്, എന്നിട്ടും ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നെങ്കിൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ മുഴുവൻ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്തേണ്ട കാര്യം, നമ്മൾ ഒരു ഫെയർനെസ് ക്രീം വാങ്ങിക്കുമ്പോൾ നമ്മൾ രാത്രിയിൽ ഈ സംഭവം തേക്കുന്നത് അങ്ങനെ തേക്കുമ്പോഴത്തേക്ക് ഇത് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ ഒന്ന് കൺഫേം ആക്കണം കേട്ടോ. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഈ ഒരു ക്രീം തന്നെ ആയിക്കോട്ടെ, ഇതൊന്നെങ്കിൽ നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ആൾക്കാരുണ്ടാവും ഇത് ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വാങ്ങാൻ നോക്കുക. ഒരിക്കലും നമ്മൾ ഓൺലൈനുകളിൽ നിന്നും വാങ്ങാൻ നോക്കരുത്, അല്ലെങ്കിൽ ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ കിട്ടും. ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ സ്കിൻ ഒരേപോലെ അല്ല, അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെയും വ്യത്യസ്തമാണ്. അപ്പോഴത്തേക്കും നമുക്കത് ഓരോ ചിലവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ വലിയ റിസൾട്ട് ഉണ്ടാവില്ല, ചിലവർക്ക് കിട്ടും. അതുകൊണ്ട് ഈ ഒരൊറ്റ ക്രീമിൻ്റെ കുറ്റമായിട്ട് കാണാൻ പാടില്ല. അപ്പം നിങ്ങൾ വേറെ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ രണ്ടാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അത് അരമണിക്കൂർ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് തേക്കുക, പിന്നെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ തേക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, നമ്മൾ ഈ ഒരു സംഭവം തേക്കുമ്പോൾ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് കഴുകുക, മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൻ്റെ ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ കമൻസിൽ ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആ വഴി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.